ലേറ്റ് 2000s സമയം തൊട്ട് നമ്മള് കണ്ടുവരുന്ന ഒരു വേവ് ആണ് തേർഡ് വേവ് ഫെമിനിസം. ഇത് എഡ്യൂക്കേഷന്റെ ഒരു സ്പ്രെഡ് കാരണവും അറ്റ് ദ സെയിം ടൈം തേർഡ് വേൾഡ് കൺട്രീസ് ഗ്ലോബൽ സൗത്തിൽ നിന്നുള്ള ഫെമിനിസ്റ്റുകൾ അന്ന് വരെ നിലനിന്നിരുന്ന ഫെമിനിസത്തിനെ തന്നെ ചോദ്യം ചെയ്തതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് നമ്മൾ തേർഡ് വേവ് ഫെമിനിസം കാണുന്നത്. ഇതിനു മുമ്പും ഫെമിനിസം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലേ? യെസ്, ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സജാന ട്രൂത്ത് പോലുള്ള ബ്ലാക്ക് ഫെമിനിസ്റ്റുകള് ഫെമിനിസം അന്ന് നിലനിന്നിരുന്ന ഫെമിനിസം, അതായത് ഫസ്റ്റ് വേവ് സമയത്ത് നിലനിൽക്കുന്ന ഫെമിനിസം വൈറ്റ് സെന്റേർഡ് ഫെമിനിസം ആണ്, അല്ലെങ്കിൽ അത് വെളുത്ത വർഗക്കാർക്ക് അല്ലെങ്കിൽ വെളുത്ത വർഗക്കാരികളായിട്ടുള്ള വിമണിനെ മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഫെമിനിസം ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സജാന ട്രൂത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഐൻ്റ് ഐ എ വുമൺ, ഞാനും ഒരു സ്ത്രീയല്ലേ, എന്തുകൊണ്ട് എന്റെ ഡിമാൻഡ്സ് നിങ്ങളെ ജനറൽ ഡിമാൻഡ്സ് ആയിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് റേസിസത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് സെക്ഷൽ വയലൻസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. വളരെ ഏർലി സമയത്ത് തന്നെ ചോദിക്കപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് തേർഡ് വേൾഡ് കൺട്രീസിലും ഗ്ലോബൽ സൗത്തിലെ കൺട്രീസിലെയും ലാറ്റിൻ അമേരിക്കൻ ഏഷ്യനുമായിട്ടുള്ള കൺട്രീസിലെയും US ബ്ലാക്ക് ഫെമിനിസ്റ്റുകളും ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചു തുടങ്ങി. അതായത് ഫെമിനിസത്തിന്റെ ഗോൾസ്, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഇതിലേക്ക് റെഡ്യൂസ്ഡ് ആകണോ? അതോ നമ്മൾ റേസിസത്തിനെ കുറിച്ചും സംസാരിക്കേണ്ട ആവശ്യമില്ലേ? നമ്മൾ കാസ്റ്റിസത്തിനെ കുറിച്ചും സംസാരിക്കേണ്ട ആവശ്യമില്ലേ? ഓ, വിമനെ ഒരു മൊണോലിത്തിക് ബ്ലോക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? പല ക്ലാസുകളിൽ നിന്ന് വരുന്ന, പല റീജൻസിൽ നിന്ന് വരുന്ന, പല പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഹെട്രോജീനിയസ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി അല്ലേ വിമൻ? അതുകൊണ്ട് തന്നെ പേട്രിയാർക്കി എന്നുള്ള ഏകോന്മുഖമായിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന് പേട്രിയാർക്കീസ് എന്നുള്ള ഒരു ഐഡിയയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, പല കൈൻഡ് ഓഫ് പേട്രിയാർക്കി ആണ് പല പല ഇടങ്ങളിൽ നിലനിൽക്കുന്നതെന്നും പല ചരിത്ര കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്നതും എന്നുള്ളൊരു ബോധ്യം ഫെമിനിസത്തിന് തന്നെ വരികയും ഇന്റർസെക്ഷണാലിറ്റി എന്നുള്ള ഒരു ഐഡിയ ഫെമിനിസം എൻഡോർസ് ചെയ്യുകയും ഒരു ലാർജ് രീതിയിൽ തന്നെ എൻഡോർസ് ചെയ്യുകയും ചെയ്യുകയാണ്. സോ വാട്ട് ഈസ് ഇന്റർസെക്ഷണാലിറ്റി? വളരെ സിമ്പിൾ ബട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. കാരൻ ക്രെൻഷാ എന്ന് പറഞ്ഞ ബ്ലാക്ക് ഫെമിനിസ്റ്റ് ആണ് ഇന്റർസെക്ഷണാലിറ്റി എന്നുള്ളൊരു ടേം കോയിൻ ചെയ്യുന്നത്. ഇന്റർസെക്ഷണാലിറ്റി എന്നുള്ള ഒരു ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരിലും മൾട്ടിപ്പിൾ ഐഡന്റിറ്റി കോൺസ്റ്റിറ്റ്യൻസ് ഉണ്ട്. പല പല കാര്യങ്ങൾ ചേർന്നാണ് നമ്മുടെ സെൽഫ് ക്രിയേറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വത്വത്തിന്റെ നിർമ്മിതി ഉണ്ടാകുന്നത്. അതിൽ എൻ്റെ റേസ്, എൻ്റെ ക്ലാസ്, എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി, എൻ്റെ നാഷണാലിറ്റി, അങ്ങനെ പല പല കാര്യങ്ങൾ ചേർന്നാണ് എൻ്റെ ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പൊ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരു ബ്രൗൺ വുമൺ ആണ്, ഞാനൊരു ഏഷ്യൻ ആണ്, ഇന്ത്യൻ ആണ്, അറ്റ് ദ സെയിം ടൈം ഞാനൊരു വുമൺ ആണ്, ഞാൻ ഹെട്രോ സെക്ഷുവൽ ആണ്, ഞാൻ ഒരു ഒരു മിഡിൽ ക്ലാസ് വുമൺ ആണ്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നയാൾ, അങ്ങനെ പല പല, ഞാനൊരു ഏബിൾ ബോഡിഡ് പേഴ്സൺ ആണ്, ഇങ്ങനെ പല 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 കാര്യങ്ങൾ ചേർന്നിട്ടാണ് എൻ്റെ ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരാളുടെ ഐഡന്റിറ്റി ഉണ്ടാകുന്നതെങ്കിൽ, അയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും പല 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 പ്രശ്നങ്ങളായിരിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇന്റർ കണക്റ്റഡും ആണ്. സോ ഇന്റർസെക്ഷണാലിറ്റി പുട്സ് ഫോർത്ത് ദിസ് ഐഡിയ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് വൺ കൈൻഡ് ഓഫ് ഒപ്രഷൻ ദാറ്റ് വി ആർ അണ്ടർ, ബട്ട് ദർ ആർ മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് ഒപ്രഷൻ. സോ വൈറ്റ് US സിറ്റിസൺ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലായിരിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിലും കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും ഒരു ദളിത് സൗത്ത് ഏഷ്യൻ മാൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അപ്പർ കാസ്റ്റ് മിഡിൽ ക്ലാസ് വുമൺ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലായിരിക്കും മേ ബി ഒരു ദളിത് മാൻ അല്ലെങ്കിൽ ദളിത് വുമൺ, ലോവർ കാസ്റ്റ് ലോവർ ക്ലാസ് ദളിത് വുമൺ അനുഭവിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ തമ്മിൽ വളരെ ഡിഫറെന്റ് ആണ്. ഓരോ ലെയർ ഓഫ് ഒപ്രഷനെ നമ്മൾ ഐഡന്റിഫൈ, ഇന്റർസെക്ഷനാലിറ്റിക്കുള്ളിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ഈ എല്ലാ ഈ ലെയറിൽ പല പല കോമ്പോണൻസ് പല സമയത്ത് പല കാറ്റഗറീസ് ഓഫ് പീപ്പിളിനെ ഒപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയനെയുമാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ടു പുട്ട് ഇറ്റ് ഇൻ വെരി സിമ്പിൾ ടേംസ്, ഇറ്റ് ടെൽസ് അസ് അബൌട്ട് ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ദ വേരിയിങ് കൈൻഡ്സ് ഓഫ് ഒപ്രഷൻ ദ
that works on people with multiple kinds of identity. Now, it seems complex, but it is actually a very simple idea, but it's a very relevant idea where ഒരു ദളിത് വുമണിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, വുമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവൾ അനുഭവിക്കേണ്ടി വരും, കാസ്റ്റിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട വരും, അറ്റ് ദ സെയിം ടൈം പോവർട്ടിയുടെ ഇഷ്യൂ മെജോറിറ്റി ഓഫ് ദളിത് വുമൺ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ക്ലാസിന്റെ, കാസ്റ്റിന്റെ, ജെൻഡറിന്റെ ഇഷ്യൂ. ഇനി ഇമാജിൻ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്താണ് ഈ ഒരു വുമൺ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ റീജിയണിന്റെ പ്രശ്നങ്ങളും, ആ റീജിയണിന്റെ കസ്റ്റംസും, ആ റീജിയണിന്റെ, റീജിയണിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് എത്ര എത്രത്തോളം എത്തി എന്നുള്ളതിന്റെ ഇഷ്യൂസ് ഈ വുമൺ അനുഭവിക്കേണ്ടി വരും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് ഈ ഈ വുമണിന്റെ കേപ്പബിലിറ്റി, ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഇന്റർസെക്ഷനാലിറ്റിയെ ബാധിക്കും. So it is this idea that pala kinds of oppression at the same time at the same time nammada mail inscribe cheyapadunnundu. So we have to patriarchy ennulla allengi patriarchies ennulla oru framework inedire ennor apparatus inedire nammal work cheyyunnengil nammal ee patriarchy ottakkalla നമുക്കെതിരെ പോരാടുന്ന, പേട്രിയാർക്കി ക്ലാസിനോട് ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ പേട്രിയാർക്കി എബിലിറ്റിയോട് ചേർന്ന് നിന്ന്, പേട്രിയാർക്കി റേസിനോട് ചേർന്ന് നിന്ന്, ഏത് ഒരു സൊസൈറ്റിയിൽ ഉള്ള ഒരു പവർ സ്ട്രക്ചറിനോട് ലാച്ച് ഓൺ ചെയ്ത് പേട്രിയാർക്കി വർക്ക് ചെയ്യും. അത് ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും. സോ ഇന്റർസെക്ഷനാലിറ്റി ഓൺ ദ വൺ ഹാൻഡ് അക്നോളജസ് ദാറ്റ് ദർ ആർ people with multiple kinds of identities. ഇതൊരു വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബ്ലാക്ക് വിമൻ അനുഭവിക്കുന്ന പ്രോബ്ലം അല്ല ബ്രൗൺ വിമൻ അനുഭവിക്കുന്നത്. ബ്രൗൺ വിമൻ അനുഭവിക്കുന്ന പ്രോബ്ലം അല്ല മേ ബി ചൈനീസ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വിമൻ അനുഭവിക്കുന്നത്. ഈ ഈ കാറ്റഗറീസ് ഒന്നും അനുഭവിക്കുന്ന പ്രോബ്ലം ആയിരിക്കില്ല ചിലപ്പോൾ ക്യൂർ ഐഡന്റിറ്റി ഉള്ളവർ അനുഭവിക്കുന്നത്. തേർഡ് വേവ് ഫെമിനിസം ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളൊരു ഐഡിയ അംഗീകരിച്ച് എംബ്രേസ് ചെയ്തതിന്റെ ഒരു വലിയ റിസൾട്ട് ആയിട്ടാണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ക്യൂർ മൂവ്മെന്റും ട്രാൻസ്ജെൻഡർ മൂവ്മെന്റും എല്ലാം ചേരുന്നത്. കാരണം ദർ വാസ് ദിസ് ഐഡിയ ദാറ്റ് നമ്മളെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് പേട്രിയാർക്കി എഗെയിൻസ്റ്റ് ആണ്. പല പല കൈൻഡ്സ് ഓഫ് പേട്രിയാർക്കീസ് ആണ്. പക്ഷെ ഇൻ ജനറൽ ദ കോമൺ ത്രെഡ് ഇസ് ദാറ്റ് ദർ ഇസ് ദിസ് കോൺസ്റ്റന്റ് സബ്ജുഗേഷൻ ആൻഡ് സപ്രഷൻ ദാറ്റ് വിമൻ ആർ ഉണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് പോസ്റ്റ് കൊളോണിയൽ തിയറിയും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ ജൂഡിത് ബട്ട്ലർ പോലുള്ള ഫെമിനിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുന്ന ആശയമാണ് ഈ ജെൻഡർ എന്നുള്ളത് ഒരു പെർഫോമൻസ് കാറ്റഗറിയാണ്. നമ്മൾ അതുവരെ സെക്കൻഡ് വേവ് ഫെമിനിസം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ആശയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബയോളജിക്കൽ മേക്കപ്പിനെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടനയെ നമ്മൾ സെക്സ് എന്നും, ജെൻഡറിനെ ഒരു സാമൂഹ്യ നിർമ്മിതി എന്നുമുള്ള ഒരു രീതിക്കാണ്. അപ്പൊ ഈ സാമൂഹ്യ നിർമ്മിതിയെ നമുക്ക് പല രീതിയിൽ കണ്ടീഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ കണ്ടീഷൻഡ് ആകുന്നത് കൊണ്ട് തന്നെ വേൾഡിൽ പലയിടത്തുള്ള പല വിമൺ പല രീതിയിലുള്ള ഓപ്പറേഷന് ഫേസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു ഐഡിയ ആയിരുന്നു. ജൂഡിത് ബട്ട്ലർ വെന്റ് വൺ സ്റ്റെപ്പ് എഹെഡ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ഇപ്പൊ നമ്മൾ ഈ ശരീരം തന്നെ കൺസ്ട്രക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ശരീരം എന്നുള്ള ഐഡിയ തന്നെ ഇറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ് ത്രൂ ലാംഗ്വേജ്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേരിടുന്നത്. അപ്പം എ ഗേൾ ഈസ് ഗേൾഡ് ത്രൂ കോളിംഗ് ഹെർ ബൈ എ ഫെമിനൈൻ നെയിം ഈവൻ ബിഫോർ ഷീ ഈസ് ബോൺ. അല്ലെങ്കിൽ എ ബോയ് ബിക്കംസ് എ ബോയ് ആസ് സൂൺ ആസ് യു റൈറ്റ് ഓൺ എ സ്കാൻ റിപ്പോർട്ട് മെയിൽ. അപ്പൊ ലാംഗ്വേജിന്റെ റലത്തിലേക്ക് നമ്മൾ ഫിസിക്കൽ ശരീരങ്ങളെ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഈ ഈ നിർമ്മാണത്തിന് ചൂണ്ടി ഇവർ പറയുന്നുണ്ട്, പലപ്പോഴും ഇന്റർസെക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ലോകത്തിൽ അറ്റ്ലീസ്റ്റ് 0.24% ആണെന്ന് തോന്നുന്നു 1990s അതായത് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി അംഗീകരിക്കപ്പെടുന്നതിന് പല ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഉള്ള ഒരു റിസർച്ച് വരെ പറയുന്നത് 0.2% ആൾക്കാർ ഇന്റർസെക്സ് കുട്ടികളായിട്ടാണ് ജനിക്കുന്നത് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഇന്റർസെക്സ് ആയിട്ട് ഇപ്പം ലോക പോപ്പുലേഷനിലാണ്, സോ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ. അപ്പൊ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾ, ഇത്ര അധികം കുട്ടികൾ നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല? ഫർ
ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് അച്ഛനും അമ്മയും ഈ കുട്ടി ഇന്റർസെക്സ് ആയിട്ട് ജനിക്കുമ്പോൾ, അതായത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ജെനിറ്റേലിയ ഉള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, അപ്പോൾ തന്നെ ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്ത് ഈ കൊച്ചിനെ ഒന്നി ആണാക്കുകയോ പെണ്ണാക്കുകയോ പെണ്ണാക്കിയോ മാറ്റും. എന്നിട്ട് ആ കൊച്ചിനെ ഒരു ആൺകുട്ടിയായിട്ടോ അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ടോ വളർത്തും. ഇങ്ങനെ വളരുന്ന കുട്ടികൾക്ക് പലപ്പോഴും പിന്നീട് ഒരു ജെൻഡർ ഡിസ്ഫോറിയ വരാറുണ്ട്. കാരണം പലപ്പോഴും ഇവരെ കുട്ടിയായിരിക്കുമ്പം ഇവരെ ഏത് സർജറി ചെയ്ത് ഏത് സെക്സ് അസൈൻഡ് ആകുന്നോ ഇവരുടെ മനസ്സ് പക്ഷെ ചിലപ്പം വേറൊരു ജെൻഡറിനായിരിക്കാം, ജെൻഡറിനോട് ചേർന്നായിരിക്കാം നിൽക്കുന്നത്. അങ്ങനെ ഇന്റർസെക്സ്ഡ് വിഭാഗങ്ങളിൽ ഒരുപാട് ആൾക്കാർ പിന്നീട് വീണ്ടും ജെൻഡർ അസൈൻമെന്റ് സർജറി ചെയ്യാറുണ്ട്. ഇതൊരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളിലൂടെ ജൂഡിത് ബട്ട്ലർ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ശരീരങ്ങൾ പോലും ഇപ്പൊ കൺസ്ട്രക്റ്റഡ് ആണ്. ശരീരം ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജെൻഡറിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് പെർഫോമൻസിലൂടെ നമുക്ക് ജെൻഡറിനെ മനസ്സിലാകുള്ളൂ. കോൺസ്റ്റന്റ്ലി ഞാനൊരു സ്ത്രീയായിട്ട് തന്നെ വീണ്ടും 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 പെരുമാറിക്കൊണ്ടിരിക്കണം. ഐ ഷുഡ് കോൺസ്റ്റന്റ്ലി പെർഫോം ആസ് എ വുമൺ ടു ബി അണ്ടർസ്റ്റുഡ് ആസ് എ വുമൺ. I should constantly perform as a man to be understood as a man. ഒരു ഇപ്പൊ ഞാനൊരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുകയാണ്. ഇപ്പം ഒരു സാറ് ഈ യൂണിവേഴ്സിറ്റിയിൽ നാളെ സാരി കൊടുത്തോണ്ട് വരികയാണെങ്കിൽ എത്ര മാസ്കുലിൻ ആയിട്ടുള്ള ഒരു സാറാണെങ്കിലും പിന്നീട് വർഷങ്ങളോളം അല്ലെങ്കിൽ ആ സാറ് റിട്ടയർ ചെയ്യുന്നവരെ കുട്ടികൾക്ക് പറഞ്ഞിരിക്കാനും കൊളീഗ്സിന് പറഞ്ഞിരിക്കാനും ആ സാർ അന്നും സാരി കൊടുത്തോണ്ട് വന്ന ദിവസം ഒരു അങ്ങനെ ഒരു തമാശ ആയിട്ടിരിക്കും ഈ സാറിനെ ഒരു വട്ടനായിട്ടും കാണും. കാരണം അവിടെ ഒരു ജെൻഡർ ട്രബിൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു ദിവസം ആ സാറിന്റെ മാസ്കുലിൻ ആയിട്ടുള്ള ബോഡിയിൽ ഒരു ഫെമിനൈൻ ആയിട്ടുള്ള ട്രെയ്റ്റ് ആ സാറ് പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആണിൽ കുറച്ച് സ്ത്രീണതയില്ലേന്ന് അല്ലെങ്കിൽ ആ പെണ്ണിന് കുറച്ച് മാസ്കുലിൻ അല്ലേ. അപ്പൊ മസിലുള്ള വിമനെ കാണുമ്പോൾ നമുക്ക് മാസ്കുലിൻ ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം സമൂഹം നിർമ്മിച്ച് വെച്ച ഒരു ഐഡിയൽ ടൈപ്പിനോട് ചേർന്ന് നിൽക്കാത്തപ്പോൾ നമുക്ക് എഫമിനേറ്റ് മെന്നെന്നും മാസ്കുലിൻ വിമണും എന്നുള്ള കാറ്റഗറീസ് സൃഷ്ടിക്കപ്പെടും. സോ നമ്മളൊരു വുമണായിട്ട് അംഗീകരിക്കണമെങ്കിലും ഒരു മാനായിട്ട് അംഗീകരിക്കണം. കോൺസ്റ്റന്റ്ലി നമ്മുടെ ജെൻഡർ നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ലാംഗ്വേജിലൂടെ നമ്മുടെ ബോഡിലി പ്രാക്ടീസസിലൂടെ ഇത് എക്സിബിറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. ഇതിനെ ഏറ്റവും വെല്ലുവിളിയായിട്ടാണ് ഒരു ഇന്റർസെക്സ് ട്രാൻസ്ജെൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇവരെ എംബ്രേസ് ചെയ്യേണ്ട വലിയ തിയറട്ടിക്കൽ ആവശ്യവും ഫെമിനിസ്റ്റ് മൂവ്മെന്റിനുണ്ട്. ബിക്കോസ് ഇറ്റ് ഷോസ് ദാറ്റ് ദർ ആർ അതർ വേസ് ഓഫ് എക്സിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗോ ബിയോണ്ട് ദിസ് ജെൻഡർ ബൈനറി. ആൺ പെൺ എന്നുള്ള ഈ ഒരു ലിമിറ്റഡ് കാറ്റഗറൈസേഷനിൽ നിന്ന് നമുക്ക് പല ജെൻഡേഴ്സിലോടും പല സെക്സസിലോടും നമുക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് ഈ ഒരു വലിയ സോളിഡാരിറ്റി ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ക്യൂർ മൂവ്മെന്റുമായിട്ടുള്ള സോളിഡാരിറ്റി ഉറക്കെ വിളിച്ച് പറയുന്നത്. തേർഡ് വേവ് ഫെമിനിസം ആണ് ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ള ഒരു ഐഡിയ മുമ്പോട്ട് വെക്കുന്നത്. ഫെമിനിസം വളരെയേറെ ബ്രോഡ് ബേസ്ഡ് ആകുന്നത് ആദ്യം തൊട്ട് തന്നെ മെയിൽ അലൈഷിപ്പ് ഫസ്റ്റ് വേവിലും സെക്കൻഡ് വേവിലും ആണുങ്ങളുടെ പ്രാതിനിധ്യവും പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ്സിലാണെങ്കിലും ശരി ഫെമിനിസ്റ്റ് തിയറി ഉണ്ടാക്കുന്നതിലാണെങ്കിലും ശരി തങ്ങളുടെ മെയിൽ അവരവരുടെ മെയിൽ പ്രിവിലേജ് യൂസ് ചെയ്ത് ഫീമെയിൽസിന് ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിലും ശരി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നേടിയെടുത്തതും പോരാടിയതും എല്ലാം വിമൻ തന്നെയാണ്, അതും പറയേണ്ട ആവശ്യമുണ്ട്. പക്ഷെ തേർഡ് വേ ഫെമിനിസത്തിന്റെ ഒരു സമയത്താണ് മെൻ ആർ ഓൾസോ അണ്ടർ പേട്രിയാർക്കി എന്നുള്ള ഒരു ബോധ്യം ഫെമിനിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുന്നത്. ഒരു ടോക്സിക് മാസ്കുലിനിറ്റി ഓർ ദ സ്റ്റഡി ഓഫ് മാസ്കുലിനിറ്റി ബിക്കംസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ദ തേർഡ് വേവ് ഫെമിനിസം. ആണുങ്ങൾക്ക് എന്തുകൊണ്ട് കരഞ്ഞുകൂടാ, എന്തുകൊണ്ട് ആണുങ്ങളെ മാത്രം ബ്രെഡ്വിന്നർ ആയിട്ട് കാണുന്നു, എന്തുകൊണ്ട് വാത്സല്യമുള്ള ആണുങ്ങളെ പേട്രിയാർക്കി കളിയാക്കുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു ടോക്സിക് മാസ്കുലിൻ ഐഡിയൽ ടൈപ്പിലേക്ക് എല്ലാ ആണുങ്ങളെയും ഫിറ്റ് ചെയ്യാൻ പേട്രിയാർക്കി ശ്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് ചില ആൺ സങ്കല്പങ്ങളെ മാത്രം നമ്മുടെ സിനിമകളും ലിറ്ററേച്ചറും പുകഴ്ത്തുന്നത്. Shouldn't men be given the right to creatively express themselves in various ways? Why is there this anxiety of performance that men are forced to have? So patriarchy മെന്നിന്റെ മേലും ഒരു പരിധി വരെ എങ്കിലും വലിയൊരു ബേർഡൻ ആണ് എന്നുള്ള എഴുത്തുകൾ മുമ്പോട്ട് വരികയും അത് അംഗീകരിക്കപ്പെടുന്നതും ഒരു സമയമാണ് നമ്മൾ 2000s തൊട്ട് കാണുന്നത്.
ആ സോ തേർഡ് വേവ് ഫെമിനിസം കഴിഞ്ഞ് നമ്മളിപ്പോ ഫോർത്ത് വേവ് ഫെമിനിസം അതിന്റെ സമയത്ത് ആണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വേർ ഇന്റർനെറ്റിന്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിന്റെ പ്രസൻസ് കാരണം മോർ വിമൻ ആർ സ്പീക്കിംഗ് ഔട്ട്, മോർ വിമൻ ആർ ഷെയറിംഗ് ദർ എക്സ്പീരിയൻസസ്, മോർ സ്പേസസ് ആർ നൗ പെർട്ടിക്കുലർലി ഡിജിറ്റൽ സ്പേസസ് ആർ അവൈലബിൾ ടു വിമൻ. ഇത് കാരണം തന്നെ വീട്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സൈലന്റ് മെജോറിറ്റി എന്ന് വിളിക്കുന്ന വിമൺ പോലും ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യുകയും അത് രണ്ട് സൈഡിൽ നിന്നും ഫെമിനിസ്റ്റ് എന്ന് തന്നെ തന്നെ വിളിക്കാത്ത വിമൻ അവരുടെ ഒപ്പീനിയൻ വോയിസ് ഔട്ട് ചെയ്യുന്നതും ആക്ച്വലി ഒരു ഫെമിനിസ്റ്റ് വിക്ടറിയാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് വേർ ദർ ഇസ് എ ലോട്ട് ഓഫ് ചാലഞ്ചിങ്, ദർ ഇസ് എ ലോട്ട് ഓഫ് സോഷ്യൽ അക്കൗണ്ടിങ് വിച്ച് ഇസ് ഹാപ്പനിങ്. അപ്പൊ നമ്മൾ ഫോർത്ത് വേവ് ഫെമിനിസത്തിൽ ഇന്റർസെക്ഷനാലിറ്റി മാത്രമല്ല ഒരു വലിയ ലാർജ് ഡെമോക്രട്ടൈസേഷൻ നടക്കുകയാണ് വേർ വേൾഡിലെ എല്ലാ കോണിലും അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ കോണിലും ഫെമിനിസത്തിന്റെ ഐഡിയാസ് എത്തുകയാണ്. അപ്പൊ അതിന് റെസ്പോൺസസും ചാലഞ്ചസും ഉണ്ടാകുകയാണ്. അത് ആക്ച്വലി വലിയൊരു പാരഡിഗ്മാറ്റിക് ഷിഫ്റ്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ വിജയ ഫെമിനിസത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പം നമ്മൾ വിചാരിക്കും വാട്ട് ചേഞ്ച് വിൽ ഇറ്റ് മേക്ക്. ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് അത് ഫെമിനിസത്തിനെ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതിലൊരു ഭാഗമാകുകയാണ് നമ്മൾ. ഇപ്പം 1 മില്യൺ റൈസിംഗ് പോലുള്ള ഒരു ഒരു മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ സ്ലോഗൻ അതാണ്, സ്പീക്ക് അപ്പ് സേ ദാറ്റ് ഷോ ദ വേൾഡ് ദാറ്റ് യു ഹാവ് എ ടങ്ക്, യു ഹാവ് എ വോയിസ്, സോ യു ആർ നോട്ട് അലോൺ. അതുകൊണ്ടാണല്ലോ മീ ടു എന്നുള്ള ഒരു ഐഡിയ മുമ്പോട്ട് വരുന്നത്. സോ ഫോർത്ത് വേവ് ഫെമിനിസം അതിന്റെ ഒരു അതിനെതിരെ പറയുന്ന ഒരു ഒരു ഐഡിയ ആണ് നൗ എനി വൺ ക്യാൻ ബിക്കം എ ഫെമിനിസ്റ്റ്. ദാറ്റ് വാസ് ദ ഹോൾ പോയിന്റ് ദാറ്റ് നൗ എനി വൺ ക്യാൻ ബിക്കം എ ഫെമിനിസ്റ്റ്. ഇതുപോലെ തന്നെ ഡിജിറ്റൽ സ്പേസസ് മാത്രമല്ല ആ ഡിജിറ്റൽ സ്പേസസിൽ നിന്ന് ആക്ച്വൽ സ്പേസസിലേക്കുള്ള ഒരു മൂവ്മെന്റും നമ്മൾ ഫോർത്ത് വേവ് ഫെമിനിസത്തിന്റെ പാർട്ടായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഫോർത്ത് വേവ് ഫെമിനിസത്തിൽ തന്നെ പല പല ബ്രാൻഡ് ഓഫ് ഫെമിനിസങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നതും ആ ഫെമിനിസങ്ങൾക്കെല്ലാം കൈകോർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നും നമ്മളിലുള്ള വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ വലിയ കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ കൂടി ഒരുമിച്ച് ചില കോമണാലിറ്റീസ് ഒരുക്കി തരുന്ന പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒപ്രഷനെയും ഒപ്രസറിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ ഫോർത്ത് വേവ് ഫെമിനിസം പഠിപ്പിക്കുന്നു. ഈ ഫോർത്ത് വേവ് ഫെമിനിസം ഇസ് സംതിങ് വിച്ച് ഇസ് ഓൺ ഗോയിങ് വിച്ച് ഓൾ ഓഫ് അസ് ഇൻക്ലൂഡിങ് ദിസ് സീരീസ് ഇസ് പാർട്ട് ഓഫ്.